ഒരിക്കൽ ഒരിടത്ത് ഒരു കുറുക്കൻ ഇങ്ങനെ വിശന്ന് വലഞ്ഞ് ദാഹിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഭക്ഷണം തേടി. എന്തെങ്കിലും അല്പം കിട്ടിയെങ്കിൽ വെള്ളം പോലും കിട്ടാനില്ലാത്തൊരവസ്ഥ. അത്രത്തോളം വിശന്ന് ദാഹിച്ച് നടക്കുമ്പോഴാണ് ഒരിടത്ത് മുന്തിരി, നല്ല പഴുത്ത മുന്തിരി നിറച്ച് കിടക്കുന്ന ഒരു മരത്തിൽ നിറയെ പടർന്ന് കിടക്കുന്നു. അപ്പം കുറുക്കന് അതിയായ കൊതി തോന്നും, എങ്ങനെയെങ്കിലും ഇതൊന്നൊക്കെ വായ്ക്കുള്ളിലാക്കാൻ പറ്റിയെങ്കിലെന്ന് വിചാരിച്ച് തൻ്റെ ക്ഷീണം എല്ലാം മറന്ന് ആ പിന്നെ മുന്തിരി പറിക്കാനായിട്ട് ചാടും. അങ്ങനെ ഒരു തവണ ചാടി നോക്കും, രണ്ട് തവണ ചാടി നോക്കും, കുറച്ചുകൂടെ ഉയരത്തിൽ നോക്കും, ചാടി 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 ഒരു വിധത്തിലാണ് മുന്തിരിങ്ങയിൽ മുന്തിരി പറിക്കാൻ കുറുക്കന് എത്തുന്നില്ല. വായും വിളർന്നുകൊണ്ടാണ് ചാടുന്നത് വായ്ക്കുള്ളിലാക്കാൻ, പക്ഷെ എന്ത് ചെയ്യാം, അവൻ്റെ ചാട്ടം അതിനകത്ത് എത്തുന്നില്ല. അവസാനം വളരെ തളർന്ന് അവശനായി താഴെ ഇരിക്കും. അപ്പോഴും മുന്തിരിങ്ങയിലാണ് നോക്കുന്നത്. കിട്ടിയെങ്കിലും അങ്ങനെ കൊതി ഉള്ളിലുണ്ടെങ്കിലും മനസ്താപത്തോടെ പറയും, ഓ ആ മുന്തിരിങ്ങ കൊള്ളില്ല, അത് പുളിക്കുന്ന മുന്തിരിങ്ങയാണ്, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അത് അല്പം വരുത്തത്ത് വിഷമത്തോടെ തന്നെ നടന്നകലും. അപ്പം ഇതിൻ്റെ മോറൽ, ഇതിൻ്റെ ഗുണപാഠം എന്ന് വെച്ചാൽ, ഒന്നാം നമുക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അതിനായിട്ട് അങ്ങേറ്റം വരെ യത്നിക്കണം. അല്ലാതെ ഒരു മുക്കാലൊക്കെ ആകുമ്പോൾ തളർന്നു പോകുമ്പോൾ നമ്മൾ അതിനെ പഴി പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ആർക്കാണ് നഷ്ടം, നമുക്കാണ് അത് കിട്ടാതാവുന്നത്. അതൊന്ന്. രണ്ടാമത് വേറെന്ന് വെച്ചാൽ, നമുക്കൊരു സാധനം കിട്ടിയില്ലെന്ന് വെച്ചാൽ അത് ചീത്തയാവുകയില്ല. അങ്ങനെ ചീത്തയെന്ന് പറഞ്ഞ് നമ്മൾ മാറുമ്പോൾ അതും നമുക്ക് തന്നെയാണ് ദോഷം. ആ നല്ലതിനെ നമുക്ക് മതിക്കാൻ പറ്റുകയില്ല. നമുക്കൊരിക്കലും അത് അതിൻ്റെ ഗുണം എന്തെന്ന് അറിയാൻ പറ്റുകയില്ല. അപ്പോൾ നമുക്ക് ഒന്നുകിൽ നമ്മൾ അതിനെ എത്തിപ്പിടിക്കാൻ നോക്കണം, അതല്ലെങ്കിൽ നമുക്കത് കഴിയില്ല എന്ന് നമ്മൾ അംഗീകരിച്ച് മാറുക. അല്ലാതെ അതിനെ അത് ചീത്തയെന്ന് നമ്മൾ അതിന് ആ പ്രയത്നിച്ച നമ്മൾ ഏത് ലക്ഷ്യത്തിനും സാധിക്കാൻ പോയത് അത് കൊള്ളില്ല എന്ന് പറയരുത്. ഇനി ഒരിക്കലെങ്കിലും നമുക്കത് പ്രാപ്യമായിട്ട് വരും. അതുകൊണ്ട് അത് അങ്ങനെ പറഞ്ഞൊഴിയാതെ തൻ്റെ അപ്പോഴത്തെ അവസ്ഥ അംഗീകരിച്ച് പിന്മാറുക, പിന്നൊരിക്കലും വന്ന് ട്രൈ ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യണം. അല്ലാതെ ഗിവപ്പ് ചെയ്യരുത്, എന്ന് വെച്ചാൽ അത് വേണ്ട എന്ന് വയ്ക്കരുത്, അങ്ങനെ പഴി പറയുകയും ചെയ്യരുത്, ശരിക്കും നല്ലൊരു കാര്യമാണെങ്കിൽ. ഈ കുറുക്കനെ കളിയാക്കിക്കൊണ്ട് ഒരു ചൊല്ല് തന്നെയുണ്ട് മലയാളത്തിൽ, കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന്. അപ്പം നമ്മൾ എന്തെങ്കിലും നമ്മളെ കൊണ്ട് സാധിച്ചില്ലെങ്കിൽ, നമ്മുടെ കഴിവുകേട് അംഗീകരിക്കാതെ അല്ലെങ്കിൽ നമ്മുടെ പരിശ്രമത്തിൻ്റെ പോരായ്മ മനസ്സിലാക്കാതെ നമ്മൾ കിട്ടാതെ പോയ സാധനത്തിന് നമ്മൾ കുറ്റം പറയും. അങ്ങനെ അപ്പം അതിന് അതുകൊണ്ട് നമുക്ക് സാധ്യമല്ലാതെ നമ്മൾ കളിയാക്കി മാറുന്ന ഒരുവരെയൊക്കെ നമ്മൾ പറയും കിട്ടാത്ത മുന്തിരി പുളിക്കും. നമ്മളിതിന് അത് ആൾക്കാരെയൊക്കെ തന്നെ നമ്മൾ അവരെ അംഗീകരിക്കാൻ മടിക്കുമ്പോൾ നമ്മൾ ചുമ്മാ അവരെ അങ്ങ് കുറ്റം പറയുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ളവരുടെ അവരെ കളിയാക്കുന്ന ചൊല്ലാണിത്, കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന്.